മക്കളെ നമ്മുടെ ആനുവൽ എക്സാമിന് നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിച്ചിരിക്കും. അപ്പം നമുക്ക് ആ 5 മാർക്ക് വെറുതെ വേസ്റ്റ് ആക്കാൻ വേണ്ടി പാടുണ്ടോ? പറ്റില്ല. നമുക്ക് എന്തായാലും ഡ്രോയിങ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണങ്ങൾ വരയ്ക്കാം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിക്കുന്ന 5 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചെടുക്കണം. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റണം? അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ മാർക്ക് സെറ്റ് ആക്കാനായിട്ട് പറ്റണം. സോ ഈ ഒരു ചാപ്റ്ററിൽ രണ്ടേ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് ചോദിക്കുള്ളൂ. ഒന്ന് ആ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചോദ്യമാണിത്. ഒന്ന് നമ്മളോട് ചോദിക്കുന്നത് ഒരു ത്രികോണം വരയ്ക്കാനായിട്ടുള്ള ഒരു ചോദ്യം നമുക്കുണ്ടായിരിക്കും. നമ്മൾ 4 രീതിയിൽ ത്രികോണങ്ങൾ വരയ്ക്കാൻ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മളോട് എന്ത് പറയും? ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് 4 സെറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതിൽ ഏത് മെഷർമെൻറ്റ്സ് യൂസ് ചെയ്ത് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. ഈ രണ്ടേ രണ്ട് ടൈപ്പ് ചോദ്യമാണ് നമുക്ക് ഇത്രയും വർഷമായിട്ട് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വർഷവും മാക്സിമം ചാൻസ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് ചോദ്യം വരാൻ തന്നെയാണ്. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഈ ഒരു ചോദ്യം പഠിക്കണം. സോ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന 5 മാർക്ക് പോക്കറ്റിലാക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ട്രയാങ്കിൾ LM is equal to 6 centimeters, MN is equal to 7 centimeters, angle M is equal to 70 degree. Draw the triangle എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്താണ്, ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ത്രികോണത്തിൻ്റെ പേര് LMN എന്നാണ്. ഓക്കെ, ഇനി അവിടെ LM എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ വരയ്ക്കാനുള്ളൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു റഫ് ഫിഗർ വരയ്ക്കണം. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു റഫ് ഫിഗർ വരയ്ക്കുക. അപ്പോൾ ദാ നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചു ആൻഡ് നമ്മൾ അതിന് പേര് കൊടുക്കാൻ പോവാണ്. സോ പേര് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുകയാണ്. സോ LM 6 സെൻറ്റിമീറ്ററും MN എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററും ആംഗിൾ M 70 ഡിഗ്രിയുമാണ്. അപ്പോൾ മിസ് എന്ത് ചെയ്യുന്നു? LM എന്ന് പറയുന്നത് ഈ വശമായി എടുത്തു ആൻഡ് N എന്ന് പറയുന്നത് ദാ ഈ സൈഡാക്കി എടുത്തു. ഓക്കെ, അപ്പോൾ ആംഗിൾ M 70 ഡിഗ്രിയാണ്. LM എന്ന് പറയുന്നത് എത്ര? 6 സെൻറ്റിമീറ്ററും MN 7 സെൻറ്റിമീറ്ററും. സോ LM 6 സെൻറ്റിമീറ്റർ, MN 7 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കാലോ. എങ്ങനെയാണ് ട്രയാങ്കിൾ വരയ്ക്കുന്നത്? ട്രയാങ്കിൾ നമ്മൾ ആദ്യം ബേസ് പാദഭാഗം നമുക്ക് വരയ്ക്കണം. സോ നമുക്ക് 7 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, സോ നമ്മൾ സ്കെയിലും പെൻസിലും എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 7 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കും. വരച്ചല്ലോ. വരച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പേര് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ വരച്ചത് MN ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ലൈനാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് രണ്ട് വശങ്ങളുടെ ഇടയിലുള്ള ആംഗിളാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ആംഗിൾ മാർക്ക് ചെയ്യണം. സോ ആംഗിൾ M is equal to 70 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വേണ്ടി എമ്മിൽ കൊണ്ടുപോയി പ്രൊട്രാക്റ്റർ വെക്കണം, എന്നിട്ട് 70 ഡിഗ്രി മാർക്ക് ചെയ്യണം. സോ ദാ ഇവിടെയാണ് 70 ഡിഗ്രി വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് LM എന്ന് പറയുന്ന നീളം 6 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത് അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യും? സ്കെയിൽ എടുക്കും. സ്കെയിൽ എടുത്ത് എമ്മിൽ കൊണ്ടുപോയി 0 എമ്മിൽ വരുന്ന രീതിയിൽ കൊണ്ടുപോയി വെക്കും. സ്കെയിലിനെ ഇങ്ങനെ ശരിച്ച് നമ്മൾ 70 ഡിഗ്രി മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് വെക്കും, എന്നിട്ട് 6 സെൻറ്റിമീറ്റർ നീളം അളന്ന് അങ്ങോട്ട് വരയ്ക്കും. ഓക്കെ, സോ ദാ നമ്മൾ ഇവിടെ നിന്ന് വരച്ചാൽ ദാ ഇവിടെയാണ് 6 സെൻറ്റിമീറ്റർ വരുന്നത്. സോ ദാ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മൾ വരച്ച ഈ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാം ഈ നീളം 6 സെൻറ്റിമീറ്റർ, ഈ ആംഗിൾ 70 ഡിഗ്രി. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലും എന്നും തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. സോ നമ്മുടെ ത്രികോണം റെഡിയായി. ഓക്കെ, അപ്പോൾ ദാ ട്രയാങ്കിൾ LMN. LM is equal to 6 സെൻറ്റിമീറ്റർ, MN is equal to 7 സെൻറ്റിമീറ്റർ, ആംഗിൾ M is equal to 70 ഡിഗ്രി. കഴിഞ്ഞല്ലോ. ഇതുപോലെ നിങ്ങളോട് ചിലപ്പോൾ വേറെ ഇപ്പോൾ 3 വശങ്ങളും തന്നിട്ടുള്ള ത്രികോണമായിരിക്കും വരയ്ക്കാൻ പറയുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ 2 ആംഗിൾസും 1 സൈഡും തന്നിട്ടുള്ള ട്രയാങ്കിൾ ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഒരു ട്രയാങ്കിൾ വരയ്ക്കാനുള്ള ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അടിപൊളിയായിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിക്കാം. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ലെങ്ത് കനോട്ട് ബി ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ പറ്റാത്തത് ഇത് എന്നാണ്. അതിന് നമ്മൾ എന്ത് പഠിച്ചു? തന്നിട്ടുള്ള 3 വശങ്ങളിൽ ഏറ്റവും ചെറിയ 2 വശങ്ങളുടെ തുക നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, സമ്മ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ 3-ാമത്തെ വശത്തിനേക്കാൾ വലുതായിരിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമുക്ക് ആദ്യം നോക്കാം. 2+8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
10 that is greater than 8 ആണ് അല്ലേ 10 is greater than 8 ആണ് സോ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്ത നോക്കൂ 2 plus 2 2 plus 2 എന്താ 4 ആണ് 4 is greater than 3 ആണ് സോ നമുക്ക് വീണ്ടും വരയ്ക്കാൻ വേണ്ടി പറ്റും ഇനി ഇവിടെ 3 plus 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ 7 ആണ് 7 is greater than 5 again നമുക്ക് എന്ത് ചെയ്യാം വരയ്ക്കാൻ പറ്റും ഇനി അവസാനത്തെ question അല്ലെങ്കിൽ അവസാനത്തെ ഓപ്ഷൻ നോക്കാം 1 plus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് 3 is equal to 3 നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല വരയ്ക്കാനായിട്ട് പറ്റില്ല ബിക്കോസ് മൂന്നാമത്തെ വശത്തിനേക്കാൾ വലുതാണെങ്കിൽ മാത്രമാണ് നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റുള്ളൂ മൂന്നാമത്തെ വശത്തിനോട് തുല്യമോ അതിൽ ചെറുതോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ത്രികോണം വരയ്ക്കാനായിട്ട് പറ്റില്ല അപ്പൊ ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ ഈ എക്സാമിന് ഡ്രോയിങ് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും നല്ല സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടി പറ്റും അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ദാ ഈ ക്വസ്റ്റ്യനിൽ ബി പാർട്ടിൻ്റെ ആൻസർ എന്താണ് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത് അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടെ അടിച്ചു പൊട്ടിക്കുക ഓക്കെ